പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സിക്സ്ത് ചാപ്റ്ററിലെ പാർട്ട് ഫൈവ് ആണ്. പാർട്ട് ഫോർ എന്ന തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ തെർമോഡൈനാമിക്സിൽ ചർച്ച ചെയ്തത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, മറ്റൊരു പേരെന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അല്ലെങ്കിൽ ഊർജ സംരക്ഷണ നിയമം, അതെന്താണെന്നും അതിലെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അല്ലെ അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്താണെന്നും, എന്താണ് ഇക്വേഷൻ? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി, ക്യൂ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആണ്, ഡബ്ല്യു പറഞ്ഞാൽ വർക്കും ആണ്. അത് ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ, അബ്സോർബ് ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് കൊടുക്കുമ്പോൾ പോസിറ്റീവ് വാല്യൂ വരും, പുറത്തേക്ക് പോകുമ്പോൾ ഇവോൾവ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വരും. അതുപോലെ വർക്ക് ഓൺ ദി സിസ്റ്റം ആകുമ്പോൾ പോസിറ്റീവും ബൈ ദി സിസ്റ്റം ആകുമ്പോൾ നെഗറ്റീവും. ഇവിടെ നമ്മൾ പഠിക്കുന്ന ഇക്വേഷനിൽ ക്യൂവും ഡബ്ല്യൂവും പോസിറ്റീവാണ്, അപ്പൊ ഹീറ്റിനെ അബ്സോർബ് ആണ് ചെയ്തത് എന്ന് ഓർക്കണം, ഡബ്ല്യൂ ഓൺ ദി സിസ്റ്റം ആണെന്ന് ഓർക്കണം. ഫിസിക്സിൽ ചിലപ്പോൾ ക്യൂ മൈനസ് ഡബ്ല്യൂ കണ്ടാൽ പേടിക്കേണ്ട, അത് മൈനസ് ആയതുകൊണ്ട് വർക്ക് ഡൺ, അവർ തല തിരിച്ചെടുത്തതാ എന്ന് ഓർത്താൽ മതി. പിന്നീട് നമ്മൾ ഫസ്റ്റ് ലോന്റെ ചില റിസൾട്ടുകൾ കാണിച്ചില്ലേ, ആ റിസൾട്ടും ആ ഫസ്റ്റ് ലോയും നിങ്ങൾ പഠിക്കാതെ എഴുതി വെക്കാതെ ഈ ക്ലാസ് നിങ്ങൾ കേൾക്കരുത്, കാരണം അതിനെ മാത്രം ബേസ് ചെയ്തുള്ള പ്രോബ്ലം ആണ്, ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാവൂല. അപ്പൊ നമുക്ക് കടക്കാം പ്രോബ്ലത്തിലേക്ക്. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് ദി ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം. അതായത് ഡെൽറ്റ യുനെ കാണാനാണ് ചോദ്യം. എപ്പോഴൊക്കെ എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ. വെൻ നോ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദി സിസ്റ്റം ഫ്രം ദി സറൗണ്ടിങ്സ് ബട്ട് വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം. അതായത് പുറത്ത് നിന്ന് ഹീറ്റിനെ എടുക്കുന്നേ ഇല്ല, അബ്സോർബേ ചെയ്യുന്നില്ല, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട് ഓൺ ദി സിസ്റ്റത്തിൽ. അങ്ങനെ ഒരു കേസിൽ ഡെൽറ്റ യുവിന്റെ ഇക്വേഷൻ എഴുതുക. ഡെൽറ്റ യുവിന്റെ ഇക്വേഷൻ എഴുതുന്ന ഫസ്റ്റ് ലോ എന്നുള്ള ഇക്വേഷനാണ് ഉദ്ദേശിച്ചത്. അപ്പൊ എന്താ ഫസ്റ്റ് ലോ അനുസരിച്ച് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ? പിന്നെ ഒരു ചോദ്യം ഇവിടെ ഉണ്ട്, വാട്ട് ടൈപ്പ് ഓഫ് വാൾ ഡസ് ദി സിസ്റ്റം ഹാവ്? ഏത് ടൈപ്പ് വാൾ ആണ് ആ സിസ്റ്റത്തിനുള്ളത്? നമുക്ക് ശരിയാക്കാം. നോക്ക്, ഫസ്റ്റ് ലോ എന്താ? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു അല്ലേ ഇത് വെച്ച് ആൻസർ പറയേണ്ടത്. ഇവിടെ നോക്കൂ, നോ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദി സിസ്റ്റം, ഹീറ്റിനെ അബ്സോർബ് ചെയ്യേ സിസ്റ്റം ചെയ്യുന്നില്ല, അപ്പൊ ക്യൂ എന്നുള്ള എന്താ? സീറോ ആണ്, കാരണം ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നില്ല. ദെൻ പക്ഷെ വർക്ക് ഓൺ ദി സിസ്റ്റം ആണ്, അപ്പൊ ഡബ്ല്യു എന്താ? പോസിറ്റീവ്. അപ്പൊ ഇക്വേഷൻ എന്താവും? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡബ്ല്യു എന്ന് വരും. ഓക്കെ, പക്ഷെ പിന്നെ ചോദ്യമില്ലേ ഏത് ടൈപ്പ് വാളാണെന്ന് ചോദിച്ചില്ലേ, കാരണം ഹീറ്റിനെ അബ്സോർബ് ചെയ്യാഞ്ഞാൽ ഹീറ്റിനെ കടത്തി വിടാതിരുന്നാൽ ഹീറ്റ് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന അത്തരം പ്രോസസ്സിനെ നമ്മൾ അഡയബാറ്റിക് പ്രോസസ് എന്നല്ലേ വിളിക്കുക, കഴിഞ്ഞ ക്ലാസ്സിലുണ്ട്. അതുകൊണ്ട് ഈ ഇക്വേഷൻ എങ്ങനെ ആയി മാറും? ഡെൽറ്റ യു, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡബ്ല്യു എ ഡി. എ ഡി എന്ന് പറഞ്ഞാൽ എന്താ? അഡയബാറ്റിക്. അപ്പൊ വാൾ ഏതാ? അഡയബാറ്റിക് വാൾ ആണ്, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോ എക്സ്പ്രസ് ദി ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി, ആൻസർ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡബ്ല്യു എ ഡി. വാളിന്റെ പേരെന്താ? അഡയബാറ്റിക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, നോ വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം, വർക്ക് ചെയ്യുന്നില്ല, ബട്ട് ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് ടേക്കൺ ഔട്ട് ഫ്രം ദി സിസ്റ്റം, സിസ്റ്റത്തിൽ നിന്ന് എടുക്കുന്നുണ്ട് ഹീറ്റിനെ ക്യൂ എമൗണ്ട്, ആൻഡ് ഗിവ് ഫ്രം ടേക്കൺ ഔട്ട് ഫ്രം ദി സിസ്റ്റം ആൻഡ് ഗിവൺ ടു ദി സറൗണ്ടിങ്. അതായത് സിസ്റ്റത്തിൽ നിന്ന് എടുത്ത് സറൗണ്ടിങ് കൊടുക്കുന്നു, അതായത് സിസ്റ്റത്തിൽ നിന്ന് പോകുന്നു. സിസ്റ്റത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സിസ്റ്റത്തിന് നെഗറ്റീവായി, ക്യൂ എന്നുള്ളത് എന്താ? ഇവോൾവ് ആണ്, ഹീറ്റ് ഇവോൾവ് ചെയ്യാണ്, ഓക്കെ എമിറ്റ് ചെയ്യാണ്. അപ്പൊ എന്ത് വരും? വർക്ക് ചെയ്യുന്നില്ല, അപ്പൊ ഡബ്ല്യു സീറോ ആണ്. ക്യൂ എന്താ? സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് വരും, അപ്പൊ ക്യൂവിന്റെ ചാർജ് നെഗറ്റീവ് വരും. അപ്പൊ ഈ ഇക്വേഷൻ എന്തായി എന്ന് അറിയാം? ഫസ്റ്റ് ലോന്റെ ഇക്വേഷൻ എന്തായി? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ പ്ലസ് സീറോ. സീറോ അതാ ഡബ്ല്യു ആണ്, അപ്പൊ മൈനസ് ക്യൂ എന്ന് വരും. പിന്നെയും ചോദ്യം ഉണ്ട്, ഏത് ടൈപ്പ് വാളാണെന്ന്. ഇവിടെ ഹീറ്റ് നോ വർക്ക് ബട്ട് ഹീറ്റ് ഈസ് ടേക്കൺ ഔട്ട് എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടുന്നുണ്ട്. അപ്പൊ ഹീറ്റിനെ കടത്തി വിടുന്ന, ഓർമ്മ ഉണ്ടോ ഞാൻ പറഞ്ഞ ഐസോതെർമൽ പ്രോസസ്സ് കേട്ടില്ലേ, ഹീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലായി പോകും, അത്തരം വാളിനെ നമ്മൾ കണ്ടക്ടിങ് വാൾ എന്നല്ലേ വിളിക്കുക, ആ വാളാണ് ഇവിടെ. അപ്പൊ ആൻസർ ഇതാണ്, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യുല് ഡബ്ല്യു സീറോയും ക്യൂ മൈനസും വരും, അപ്പൊ മൈനസ് ക്യൂ. എന്ത് വാളാ? തെർമലി കണ്ടക്ടിങ് വാൾ. ഓക്കെ, മൂന്നാമത്തെ കേസ്, ഡബ്ല്യു എമൗണ്ട് ഓഫ് വർക്ക് ഈസ് ഡൺ ബൈ ദി സിസ്റ്റം, അപ്പൊ വർക്ക് ബൈ ദി സിസ്റ്റം, അപ്പൊ ഡബ്ല്യു നെഗറ്റീവാ. ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈഡ് ടു ദി സിസ്റ്റം, ഹീറ്റിനെ കൊടുക്കുന്നുണ്ട് സിസ്റ്റത്തിലേക്ക്, അപ്പൊ ക്യൂവിന്റെ ചാർജ് എന്താ? പോസിറ്റീവ്. ഡബ്ല്യുവിന്റെ ചാർജ് എന്താ? നെഗറ്റീവ്. അപ്പൊ ഇക്വേഷൻ തരും ഫസ്റ്റ് ലോന്റെ, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ മൈനസ് ഡബ്ല്യു. അപ്പൊ അതിന്റെ വാൾ എന്താ അറിയോ? ഹീറ്റ് വരുന്നില്ലേ, ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈഡ് ടു ദി സിസ്റ്റം, സിസ്റ്റത്തിലേക്ക് ഹീറ്റ് പോകുന്നുണ്ട്, ഹീറ്റിന് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം, എനർജിയെ എക്സ്ചേഞ്ച് ചെയ്യാം. ഇങ്ങനെയുള്ള സിസ്റ്റം ഓർമ്മ ഉണ്ടോ? ഫസ്റ്റ് ക്ലാസ്സിൽ
ക്ലോസ് റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം. അപ്പൊ ഡെൽറ്റ യു സമയം എന്താണ് നമ്മൾ ഇക്വേഷൻ ക്യൂ പ്ലസ് ഡബ്ല്യു. പക്ഷെ ഇവിടെ ക്യൂ മൈനസ് ഡബ്ല്യു വൈ വർക്ക് ബൈ ദി സിസ്റ്റം. സിസ്റ്റത്തിന്റെ പേരെന്താ? ക്ലോസ്ഡ് സിസ്റ്റം. ഇങ്ങനെ ഒരു ഇക്വസ്റ്റൻ ഒക്കെ ഉണ്ട്, താല്പര്യമുള്ളവരൊക്കെ പഠിക്കണം. ആലോചിച്ചാൽ അല്ല, മുൻ ക്ലാസ്സുകൾ കേട്ട് ഒരു നിമിഷം ആലോചിച്ചാൽ നിങ്ങൾക്ക് ഇത് മനോഹരമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൂടി കഴിയാണ്. ചെറിയ സെക്ഷൻ ആണ്. രണ്ടാമത്തേലും മൂന്ന് സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. 2 liters ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് അറ്റ് എ പ്രഷർ ഓഫ് 10 atm എക്സ്പാൻഡ് ഐസോതെർമലി അറ്റ് 25°C ഇൻടു എ വാക്വം ആൻഡ് ദി ടോട്ടൽ വോളിയം ഈസ് 10 liters. ഹൗ മച്ച് ഹീറ്റ് അബ്സോർബ്ഡ് ആൻഡ് ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ഇൻ ദി എക്സ്പാൻഷൻ. അതായത് 2 liters ഐഡിയൽ ഗ്യാസിനെ ഐസോതെർമൽ എക്സ്പാൻഷൻ. ഓർമ്മ ഉണ്ടോ? റിസൾട്ട് ഒബ്ടെയിൻഡ് ഫ്രം ഫസ്റ്റ് ലോ ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് അണ്ടർഗോയിങ് ഐസോതെർമൽ എക്സ്പാൻഷൻ ഇൻ വാക്വം എന്ന് കേട്ടില്ലേ? അവിടെ അതാണ് ഇത് റിസൾട്ട്. അപ്പൊ വാക്വം എന്നുണ്ട്. വാക്വം ആണെങ്കിൽ വർക്ക് എന്താ മക്കളെ? സീറോ അല്ലേ? വൈ? എക്സ്റ്റേണൽ പ്രഷർ സീറോ ആണ്. പിന്നെ ഐസോതെർമൽ ആണ്, ഐഡിയൽ ഗ്യാസ് ആണ്. ഐസോതെർമൽ ആവുമ്പോ ഡെൽറ്റ യു എന്താ? സീറോ ആണ്. കൺഫ്യൂഷൻ ആവുണ്ടോ? ഇതങ്ങ് ക്ലോസ് ചെയ്തിട്ട് മുന്നത്തെ ക്ലാസ് അങ്ങ് കേട്ടോക്ക്, കൺഫ്യൂഷൻ ഒക്കെ അങ്ങ് തീരും. അപ്പൊ ഡെൽറ്റ യു സീറോ ആണ്. പിന്നെന്താ? ഐസോതെർമൽ എക്സ്പാൻഷൻ വാക്വം ആൻഡ് ഈസ് ടോട്ടൽ വോളി ഹൗ മച്ച് ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ആൻഡ് ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ. അപ്പൊ നമ്മളെ ഫസ്റ്റ് പോലെ ഡെൽറ്റ യു സീറോ ആണ്, ഡബ്ല്യു സീറോ ആണ്. അപ്പൊ ക്യൂ ഇങ്ങനെ നോക്കി ഇരിക്കോ? ക്യൂ എന്തന്നെയാണ്? സീറോ ആണ്, ഓൾ ഓർ സീറോ. മനസ്സിലാവുണ്ടോ? സോ എന്താ, ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് അണ്ടർ ഗോയിങ് ഐസോതെർമൽ എക്സ്പാൻഷൻ വാക്കും വി ഹാവ് ക്യൂ ഈസ് ഈക്വൽ ടു സീറോ, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു സീറോ ആൻഡ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു സീറോ. അങ്ങനെയെങ്കിൽ എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്തത്? ആൻസർ, ഒരു ബോഡി ഹീറ്റും അബ്സോർബ് ചെയ്തിട്ടില്ല. പിന്നെ എത്ര വർക്കാ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. സോ നോ വർക്ക് ഈസ് ഡൺ, നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്. ഇതാണ് ആൻസർ. ഇനി ഇതേ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്റെ സബ് അടുത്തൊരു ക്വസ്റ്റ്യന്, കൺസിഡർ സെയിം എക്സ്പാൻഷൻ. മുകളിൽ പറഞ്ഞ എക്സ്പാൻഷൻ അല്ലേ, അതന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? വെറും ആ എക്സ്പാൻഷനെ വീണ്ടും പരിഗണിക്കുക. അപ്പൊ സെയിം എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഐഡിയൽ ഗ്യാസ് ഉണ്ട്, ഐസോതെർമൽ ഉണ്ട്, എക്സ്പാൻഷൻ ഉണ്ട്. വാക്വം അല്ല കേട്ടോ, ബട്ട് ദിസ് ടൈം അഗെയിൻസ്റ്റ് എ കോൺസ്റ്റന്റ് എക്സ്റ്റേണൽ പ്രഷർ. ഇവിടെ ആ ഫസ്റ്റ് എ എന്നുള്ള ക്വസ്റ്റ്യൻ അല്ലേ, നമ്മൾ ഒന്നിലെ എ എന്നുള്ള ക്വസ്റ്റ്യന്റെ ബാക്കിയാണ്. അതുകൊണ്ട് ആ കൺസിഡർ സെയിം എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ്. പക്ഷെ സെയിം എക്സ്പാൻഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് ഐഡിയൽ ഗ്യാസ് ആണ്, ഐസോതെർമൽ ആണ്, പക്ഷെ വാക്വത്തിലല്ല. വാക്വമല്ല, പക്ഷെ എന്തുണ്ട്? ഒരു എക്സ്റ്റേണൽ പ്രഷർ ഉണ്ട്. അപ്പൊ എക്സ്റ്റേണൽ പ്രഷർ ഇവിടെ സീറോ എടുക്കാൻ പറ്റൂല. അപ്പൊ എന്തൊക്കെയാ സംഭവിക്കുക? ഡെൽറ്റ യുവിന്റെ വാല്യൂ എന്ത് വരും? സീറോ വരും, കാരണം ഐസോതെർമൽ ആണ് അല്ലെ. അപ്പൊ ഇക്വേഷൻ ഫസ്റ്റ് ലോ വെച്ച് എങ്ങനെ വരും നമുക്ക്? ഡെൽറ്റ യുല് സീറോ വന്നില്ലേ, അപ്പൊ ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു വരും. പക്ഷെ എക്സ്പാൻഷൻ ആവുമ്പോ ആ മൈനസും മൈനസും ചേർന്ന് പ്ലസ് ആകുന്നു, ക്യൂ ഇസ് ഈക്വൽ ടു ഡബ്ല്യു വരും. ഇനി ഡബ്ല്യുവിന്റെ ഇക്വേഷൻ എന്താ? പി എക്സ്റ്റേണൽ ഇൻറ്റു വി ഫൈനൽ മൈനസ് വി ഇനീഷ്യൽ. മുൻ ക്ലാസ് കേട്ട് നോക്കുക, അപ്പൊ മനസ്സിലാകും. അപ്പൊ ആൻസർ നോക്ക്, ഇവിടെ ഐഡിയൽ ഗ്യാസ് അണ്ടർഗോയി ഐസോതെർമൽ ഇറിവേഴ്സിബിൾ എക്സ്പാൻഷൻ ആണ്. അതായത് ക്യൂ ഇസ് ഈക്വൽ ടു ഡബ്ല്യു, അതായത് പി എക്സ്റ്റേണൽ. ആ ഡബ്ല്യുവിന്റെ വാല്യൂ എന്താ? പി എക്സ്റ്റേണൽ ഇൻറ്റു വി ടു മൈനസ് വി ഐ, അല്ലെ വി എഫ് മൈനസ് വി ഐ. ഇതിലെ ഫൈനൽ വോളിയം 10 ആണ് തന്നിട്ടുണ്ട്, എക്സ്റ്റേണൽ പ്രഷർ 1 ആണ് തന്നിട്ടുണ്ട്, ഇനീഷ്യൽ വോളിയം 2 liters ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് എന്നാ തുടങ്ങിയത്. അപ്പൊ നമുക്ക് ഇക്വേഷനിൽ പുട്ട് ചെയ്താൽ 8 liters atm എന്ന് കിട്ടും. പ്രഷറിന്റെ യൂണിറ്റ് atm ലാണ്, വോളിയത്തിന്റെ യൂണിറ്റ് എന്താ? ലിറ്ററിലോ. അതുകൊണ്ട് യൂണിറ്റ് അങ്ങനെ വന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത് തിരിയണോ? ഫസ്റ്റ് ഇതിന് മുമ്പുള്ള ക്ലാസ്സിലെ ഫസ്റ്റ് ലോന്റെ റിസൾട്ട് അറിഞ്ഞേ പറ്റൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. കൺസിഡർ സെയിം എക്സ്പാൻഷൻ, വീണ്ടും സെയിം എക്സ്പാൻഷൻ. അതായത് ഐഡിയൽ ഗ്യാസ് അണ്ടർ ഗോയിങ് ഐസോതെർമൽ എക്സ്പാൻഷൻ ഫോർ 1 mole ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. ഇവിടെ എത്ര മോള് തന്നിട്ടുണ്ട്? മോള് തന്നിട്ടുണ്ട് ഐഡിയൽ ഗ്യാസ്. കണ്ടക്ട് റിവേഴ്സിബിളി, അപ്പൊ റിവേഴ്സ് എക്സ്പാൻഷനാ ഐഡിയൽ ഗ്യാസിന്റെ ഐസോതെർമലി. അപ്പോ ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് അണ്ടർ ഗോയിങ് ഐസോതെർമൽ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ, അതിന്റെ റിസൾട്ട്. എന്താ റിസൾട്ട്? റിവേഴ്സിബിളും ഇറിവേഴ്സിബിളും രണ്ട് വർക്ക് പഠിച്ചില്ലേ? റിവേഴ്സിബിൾ വർക്ക് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് കിട്ടുമെന്ന് പറഞ്ഞെങ്കിലും ഇന്റഗ്രേഷൻ ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷെ ആ ഇക്വേഷൻ ഞാൻ എഴുതിയിരുന്നു, ഓർമ്മ ഉണ്ടോ? ക്യൂ ഇസ് ഈക്വൽ ടു എന്ത് വരും? ആ ഡബ്ല്യു. ഡബ്ല്യുവിന്റെ ഇക്വേഷൻ 2.3 എൻ ആർ ടി ലോഗ് വി ടു മൈനസ് വി വൺ, അല്ലെ വി എഫ് മൈനസ് വി ഐ എന്ന് എഴുതിയിട്ടില്ലേ? അതാണ് ഇക്വേഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ വീണ്ടും ഐസോതെർമൽ ആണ്, ഡെൽറ്റ യു സീറോ ആണ്, ഐഡിയൽ ഗ്യാസും ആണ്. ഐസോതെർമൽ ഐഡിയൽ ഗ്യാസ് ആണ്, ഡെൽറ്റ യു സീറോ. അപ്പൊ ക്യൂ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ലോ വെച്ച് മൈനസ് ഡബ്ല്യു വരും. പക്ഷെ ഇവിടെ എക്സ്പാൻഷൻ ആയതുകൊണ്ട് മൈനസും മൈനസും പ്ലസ് ആവും. സോ ഇക്വേഷൻ ഈസ് വി ഹാവ് ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് അണ്ടർ ഗോയി ഐസോതെർമൽ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ ക്യൂ ഇസ് ഈക്വൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 2.3 എൻ ആർ ടി ലോഗ് വി ടു ബൈ വി വൺ. എന്താ എന്നിവിടെ മോള്? ഒരു മോള് എന്ന് നിന്നീലെ ആറിന്റെ വാല്യൂ എന്താ അറിയോ?
ആറിന്റെ വാല്യൂ എ ടി എമ്മിൽ 0.082 ആണ്. ഓക്കെ, അതിന്റെ പ്രഷർ എ ടി എമ്മിൽ അല്ലേ തന്നിട്ടുള്ളത്, അതുകൊണ്ട് 0.082. അത് ഏറെ കിട്ടും, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ റെഫർ ചെയ്തോളൂ, എടുത്തിട്ടുണ്ടല്ലോ. ടി എത്രയാ, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നല്ലേ, 25°C 298 കെൽവിൻ. എന്താ വി ടു, ഫൈനൽ വോളിയം എന്താ, 10 L അല്ലേ. ഫസ്റ്റ് ഏല് നോക്കൂ, എത്ര ഇനീഷ്യൽ വോളിയം, 2 L ആണ്. അപ്പൊ നോക്ക് നിങ്ങൾ, 2.303 × 1 × 0.082 × log 10/2 എന്ന 5 ആണ്. കാൽക്കുലേറ്റർ എടുത്തിട്ട് 2.303 × 1 × 0.082 × log 5 അടിച്ചാൽ 0.1319 L ATM എന്ന് കിട്ടും. തെറ്റുണ്ടെങ്കിൽ അറിയിക്കണം, കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് ലോയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉദ്ദേശിക്കുന്നത്. വളരെ ചെറിയൊരു സെക്ഷനാണ്, പ്രോബ്ലംസ് മാത്രമുള്ളേ. ഓക്കെ, തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. താങ്ക് യു.